Welcome to Jaya's Homely Kitchen. In the Amuka pepper vada dayaraka. Adinite, Yanivade, Uri Kapu Udina, in a tole kalanya Udina, Munari Provision, Velatil Kaigi, Uri Manicure, Velatil Kutur theatre the Vachadana. E pepper vada, the crispy atom of Tayara Kedakunari Vadayana. Padre Prategas Radicana, Kutim Uri Manicure Matra, Udina Kudur theatre Talmadi, Udin Samayam, Namala, Udin the Kudur theatre Kanangile, Udin the Rivada soft eye foam, Namkanala crispy atom, Vada Gitatilla. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഉഴുന്നും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് ചതച്ചതും കൂടെ ചേർത്താണ് നമ്മൾ ഈ വട തയ്യാറാക്കുന്നത് ഇതിന്റെ കൂടെ സവാളയോ അങ്ങനെ യാതൊന്നും പച്ചമുളക് കറിവേപ്പില അങ്ങനെ ഒന്നും ചേർക്കാറില്ല കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ആണ് ഈ വടയ്ക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഈ പരിപ്പ് വടയ്ക്കൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് രണ്ടായിട്ട് ചതച്ച് വേണം എടുക്കാൻ അഥവാ ഉഴുന്ന് അരയുന്നില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് രണ്ടായിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഉഴുന്ന് ഒന്ന് രണ്ടായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോരുത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് ചതച്ചതാണ് ഫൈൻ പൗഡർ അല്ല അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വടയ്ക്കുള്ള മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വെച്ചൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് ഒരു ഉരുള വടയുടെ കൂട്ടെടുത്തിട്ട് നമുക്കിത് വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ വെച്ച് തിന്നായിട്ട് പരത്തിയെടുക്കണം എല്ലാ വശവും ഒരുപോലെ വരുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം ഇങ്ങനെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ചെറുതായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം ഇനി നമുക്ക് കവർ പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം വട ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഇട്ടാണ് തയ്യാറാക്കുന്നത് എണ്ണ ഞാനൊരു ചെറിയ പാൻ ഉപയോഗിക്കുന്നുണ്ട് വലുതാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് രണ്ട് മൂന്നെണ്ണം പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു വശം കുറച്ച് ഗോൾഡൻ കളർ ആയതിനു ശേഷം തിരിച്ചിട്ട് രണ്ട് വശവും നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് പൊരിച്ചെടുക്കാം വട രണ്ട് വശവും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് മാറ്റാം വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ വട തയ്യാറായിട്ടുണ്ട് ഇത് തികച്ചും വ്യത്യസ്ത രുചിയുള്ള ഒരു വടയാണ് അത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർ ഇത്രയും വലിയ സൈസിൽ തന്നെ തയ്യാറാക്കണം എന്നുള്ള ചെറുതായിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും എളുപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് വലുതായിട്ട് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ